ക്രൈസ്തവ വീടുകളിൽ ഒരു കാലത്ത് എന്നും കേട്ടിരുന്ന ഒരു പ്രഭാഷണമുണ്ട് ഡോക്ടർ കെ പി യോഹന്നാന്റെ ആത്മീയ യാത്ര അദ്ദേഹം ബൈബിൾ പ്രസംഗം നടത്തുകയല്ല മറിച്ച് ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതിയായിരുന്നു നാട്ടിലും വീട്ടിലുമൊക്കെ നടക്കുന്ന കാര്യങ്ങൾ ഉദാഹരണങ്ങളായി പറഞ്ഞാകും ബൈബിളിലേക്ക് വരിക അതുകൊണ്ട് തന്നെ ശ്രോതാക്കളായ വിശ്വാസികളുമായി പെട്ടെന്ന് വൈകാരിക ബന്ധം സ്ഥാപിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു നൂറ്റിപ്പത്ത് ഭാഷകളിൽ പത്ത് ലക്ഷത്തിലധികം ആളുകളിൽ സുവിശേഷം എത്തിക്കാൻ അദ്ദേഹത്തിൻ്റെ റേഡിയോയ്ക്ക് കഴിഞ്ഞു അതുകൊണ്ടാകാം അദ്ദേഹം ബിലീവേഴ്സ് ചർച്ച് എന്ന സ്വന്തം സഭ സ്ഥാപിച്ചത് മാർത്തോമാ സഭയുടെ ആചാര വിശ്വാസ രീതികളോട് ഏറെ സമാനതകളുമായാണ് ബിലീവേഴ്സ് ചർച്ച് അദ്ദേഹം ജനിച്ചതും മാർത്തോമാ സഭയിലായിരുന്നു ഗോസ്പെൽ ഫോർ ഏഷ്യ എന്ന സ്വന്തം കൂട്ടായ്മയാണ് ബിലീവേഴ്സ് സഭയായി രൂപാന്തരപ്പെട്ടത് അത്തനേഷ്യസ് യോഹാൻ മെത്രാപൊലിത്ത എന്ന പേരാണ് അദ്ദേഹം സ്വീകരിച്ചത് വിവാദങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വന്നെങ്കിലും ഒരാക്ഷേപത്തിനും മറുവാക്ക് പറയാനോ വിമർശനം തിരികെ ഉന്നയിക്കാനോ അദ്ദേഹം ശ്രമിച്ചില്ല അതാണ് അദ്ദേഹത്തെ വേറിട്ട് നിർത്തുന്നത് ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് എന്ന് നാമകരണം ചെയ്ത സഭയുടെ പരമാധ്യക്ഷനും ആത്മീയ പ്രഭാഷകനുമായി അത്തനേഷ്യസ് യോഹന്നാൻ പ്രഥമൻ മെത്രാപൊലിത്ത മാറി അമേരിക്കയിലെ ടെക്സാസിൽ പ്രഭാത സവാരിക്കിടെ വാഹനം വാഹനമിടിച്ച് ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹം അവിടെ ചികിത്സയിലിരിക്കുകയാണ് കാലം ചെയ്തത് വെന്റിലേറ്ററിൽ കഴിയുകയായിരുന്ന അദ്ദേഹത്തിന് പെട്ടെന്ന് ഹൃദയാഘാതമുണ്ടായതാണ് മരണകാരണമെന്നാണ് വിശദീകരണം ഡാലിസിൽ സൂക്ഷിച്ചിരിക്കുന്ന ഭൗതികദേഹം കാണാൻ ഇന്നും ജനങ്ങളെത്തിയിരുന്നു